ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിവിടെ കാര്യങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നു. അതായത് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞു വെച്ചു, ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ചെയ്തു. കാര്യം എന്താ വെച്ചാൽ സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട വിചാരിച്ചു. ഫ്രൂട്ട്സ് അരിയെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഫ്രൂട്ട്സ്? ഞാൻ ഫ്രൂട്ട്സ് സലാഡൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രൂട്ട്സ് സലാഡ് നമ്മൾ പണ്ടൊരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഓൾഡ് വീഡിയോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. എല്ലാവരും ബ്ലോഗ്സിൽ ഫ്രൂട്ട്സ് സലാഡും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇത് മറ്റൊരു കാര്യം. ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതായത് അവൽ മിൽക്ക്. അവൽ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവലും പാലും ഒക്കെ ചേർത്ത് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ പാല് അവല് പിന്നെ അതിനകത്ത് കുറച്ച് എന്താ പറയുക, പാളയും കൂടം പഴം. ഇതാണ് അതിൻ്റെ ഒരു യൂഷ്വൽ ഫോർമാറ്റ്. പക്ഷേ ഭയങ്കര ഇംപ്രൊവൈസേഷനാണ് ഈ അവൽ മിൽക്കിന് വന്നിട്ടുള്ളത്. പല വെറൈറ്റീസ്, ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഫ്രൂട്ട്സ്, പിന്നെ എന്തെല്ലാം ടൈപ്പ് ഓഫ് ഫ്ലേവേഴ്സ് വേണമെങ്കിലും അതിൽ ഉപയോഗിക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നൊരു കാര്യമാണ് അവൽ മിൽക്ക്. മലപ്പുറം സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ ട്രഡീഷണൽ ആയിട്ട് അന്ന് തൊട്ട് പണ്ട് തൊട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ് അവൽ മിൽക്ക്. അപ്പോൾ ഞാൻ ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഷൂട്ടിന് പോയപ്പോൾ മലപ്പുറം സൈഡിലൊക്കെ പോയപ്പോൾ എനിക്ക് അവൽ മിൽക്ക് നല്ല ഏറ്റവും നല്ലത് എനിക്ക് ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടന്നൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ കോട്ടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്, നമ്മുടെ കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയൊക്കെ ഉള്ള ഭാഗത്ത്, അവിടെയൊക്കെ നല്ല നല്ല ഇഷ്ടംപോലെ ഫേമസ് ഷോപ്സ് ഉണ്ട് ഈ അവൽ മിൽക്കിൻ്റെ. ഇപ്പോൾ ഒരുപാട് വീടുകളിലൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ ക്ലൈമറ്റ് അങ്ങനെയല്ലോ, സമ്മറിന് പറ്റിയൊരു കാര്യമാണ്. പിന്നെ അവൽ വളരെ ന്യൂട്രിറ്റീവാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ഒരുപാട് എനർജി കിട്ടും നമുക്ക്. അപ്പോൾ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ അവൽ മിൽക്കാണ് ചെയ്യുന്നത്. ഇത് ഞാൻ നേരത്തെ മാജിക് അവനിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നു ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാം ഞാൻ അരിഞ്ഞൊക്കെ വെച്ചു. അതായത് നമ്മുടെ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആകാം. ഇപ്പം മാമ്പഴത്തിൻ്റെ സീസൺ ആയി തുടങ്ങിയ സ്ഥിതിക്ക് മാമ്പഴമുണ്ട്, ആപ്പിൾ, കുറച്ച് പൈനാപ്പിൾ, പിന്നെ ഏറ്റവും പ്രധാനം പാളയും കൂടം പഴം. ഇപ്പോൾ നാല് പാളയും കൂടം പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ, മാഷിങ് ഓഫ് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ. ഇതിലിപ്പോൾ ഇതൊക്കെ നല്ലതല്ലേ ഭക്ഷണം. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ കിസ്മിസ് ഉണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ ആൽമണ്ട്സൊക്കെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് മാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം. ഇത് കുത്തവലാണ്. അത് ഒരുപാട് ഫ്ലാറ്റായിട്ടുള്ളതല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ചെമ്പാവരിയുടെ അവലാണ്. വൈറ്റും കിട്ടും കേട്ടോ, പക്ഷേ വൈറ്റ് വേണ്ട, ഇതായിരിക്കും കൂടുതൽ നല്ലത്. ഇത് ഒരുപാട് ഫ്ലാറ്റാക്കിയതല്ല, ഇത് കുറച്ചുകൂടി ഒരു തിക്നെസ് ഉണ്ട്. ഈ ടൈപ്പ് കുത്തവൽ പോലെ അങ്ങനെ വാങ്ങിച്ചാൽ കൂടുതൽ നല്ലത്. ഓക്കെ, ഇത് ഒരു കപ്പ്. അപ്പോൾ അത് ഒരു കപ്പ് എടുത്തിട്ട് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് കരികരിപ്പായിട്ട് വറുക്കണം. അപ്പോൾ ഒരു കരികരിപ്പ് വേണം, അതാണ് പ്രധാനം. വറുത്താലോ? ഞാനെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടിങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്, സർവത്ര കാര്യം. അപ്പോൾ ഫാസ്റ്റായിട്ട് ചെയ്യാലോ. ഇത് നോക്കിക്കോളൂ, ഇത് ഒരു കപ്പ് തന്നെ ഉണ്ട്. കരികരിപ്പായിട്ട്, കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, എങ്കിലും ഒരു നല്ലൊരു നല്ല എന്താ പറയുക, ക്രിസ്പി ക്രിസ്പി ആയിട്ട് വറുക്കാം. ഈ പാത്രം ഇച്ചിരി സമയം എടുക്കും ചൂടാകാൻ, പക്ഷേ ചൂടായി കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഇത് കാസ്റ്റ് ആണ്. ഓക്കെ, അതിൽ കുറച്ച് പോളിഷ് ചെയ്ത ഒരു പാത്രം. ആഹാ, നല്ലൊരു ക്രിസ്പി ക്രിസ്പി ആയി കഴിക്കാം. ഓക്കെ, നെത്തി ഓഫ് ചെയ്യട്ടെ. നോക്കി, നല്ല ആവിയെല്ലാം വരുന്ന നോക്കി. ഇത് നല്ല കരികരിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തു. ഇത് കാണിച്ചു തരാം. ഇപ്പോൾ കരികരിപ്പെന്ന് പറയുമ്പോൾ അതെ ഇങ്ങനെ ഒടിയണം. ഓക്കെ, അതാണ് ഈ കരികരിപ്പെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ആയി കഴിയാം. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റാം, അല്ലെങ്കിൽ ഇതിലിരുന്ന് കരിഞ്ഞു പോകും. കരികരിപ്പ് നഷ്ടപ്പെടുത്താണ്ട് ഇതിലിട്ട് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കളറൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കരികരിപ്പാകും. അങ്ങനെ തന്നെ ഇനി അടുത്ത പരിപാടി. ഞാൻ നേരത്തെ തുടങ്ങി വെച്ചതാണ്, പക്ഷേ വറുക്കാൻ മറന്നുപോയല്ലോ. ഇനി പഴം, നാല് പാളയും കുടം പഴം. പാളയും കുടം പഴമാണ് ഇതിൽ ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. അതിനൊരു ചെറിയൊരു പുളിയൊക്കെ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു സംഭവം. ഓക്കെ, എത്രത്തോളം പഴുത്താലും അത്രയും നല്ലതാണ്. നാല് ഫുൾ, ഇച്ചിരി വലിപ്പമുള്ളതാണ് എനിക്ക് കിട്ടിയത്, കുഴപ്പമില്ല, നല്ലതാണ്. എത്രയും പഴത്തിൻ്റെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പഴം, എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ട് അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ച് തുടങ്ങിയിട്ട് ഇതിനകത്തേക്ക് നമ്മളൊരു അരക്കപ്പ് മാമ്പഴം പഴുത്തതും ഇതെല്ലാം കൂടി നമുക്കൊരു ഉടക്കലുണ്ട്. പിന്നെ കുറച്ച് പൈനാപ്പിൾ, ഒരു കാൽ കപ്പോളം പൈനാപ്പിൾ. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ള എന്തും ആകാം. അരക്കപ്പോളം ആപ്പിളിൻ്റെ പീസസ്. ഇനി ഇതിനകത്തേക്ക് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ഉടയ്ക്കാം.
ഓക്കെ, ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഈ തടിത്തവി കൊണ്ട് തന്നെ നമുക്ക് ഉടച്ചെടുക്കാം. അത് ഉടഞ്ഞ് വന്നോളൂ, കുഴപ്പമില്ല. നല്ല പഴുത്ത പഴമാണെങ്കിൽ, എല്ലാ ഫ്രൂട്ട്സും നന്നായിട്ട് പഴുത്തതാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ടൊന്ന് അടച്ചെടുക്കാം, പക്ഷേ ഭയങ്കര വേസ്റ്റി ആയിപ്പോയല്ലോ. ഇത്ര വേണ്ട, കുറച്ചൊന്ന് ഒരു എന്താ പറയുക, ഒരു സെമി ലിക്വിഡായിട്ട് കിട്ടും. ആ പഞ്ചസാരയും കൂടി ചേർത്ത് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു വരും. അപ്പോൾ ഏതാണ്ട് ഉടഞ്ഞു കിട്ടി, നോക്കിയേ. ഞാൻ തടിത്തവി കൊണ്ട് മാത്രമാണ് കേട്ടോ ചെയ്തത്, വേറെ ഒന്നും ചെയ്തില്ല. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ അവസ്ഥയിലേക്ക് വന്നു. ഇതാണ് നമുക്ക് വേണ്ടത്, കുഴഞ്ഞ ഒരു പാകം. ഓക്കെ, ഇത് റെഡി. ഇനി ഒരു കാര്യമുണ്ട്, അതായത് പാല്. പാല് നമുക്ക് ഒരു കപ്പ് എടുക്കാം, നല്ല കൊതുകിയ നല്ല തിക്ക് പാലായിക്കോട്ടെ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്. ഓക്കെ, ഞാൻ സ്പൂൺ എടുത്ത് ഒഴിച്ചില്ലാന്നേ ഉള്ളൂ, ഏകദേശം ഒരു അളവ് ഒഴിച്ചിട്ട് ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ മധുരത്തിനനുസരിച്ചിട്ട്, 2-3 ആകാം, കുഴപ്പമില്ല. കണ്ടൻസ് മിൽക്കിന് ഓരോ മനസ്സാരയാകാം, പക്ഷേ ഇതൊരു കുറച്ചുകൂടി ഒരു ക്രീമി ആൻഡ് ടേസ്റ്റിയറാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അങ്ങനെ 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് മധുരത്തിനനുസരിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ചെറിയ ഒരു ക്രീം കളറായി മാറി. ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ എല്ലാ കാര്യങ്ങളുമായി, പാല്, പാൽ വിത്ത് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് എന്ന് പറയുന്നു, അത് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെന്താ, ഫ്രൂട്ട്സിൻ്റെ മിക്സ് ഇവിടെ റെഡി. അതിൽ പഴമാണ് കൂടുതൽ പ്രാധാന്യത്തോടെ വരേണ്ടത്, പഴത്തിൻ്റെ ടേസ്റ്റ് കയറി നിൽക്കണം. അതൊന്ന് 4 പഴം എടുത്തേ. ഇനി 2 ഗ്ലാസ് എടുക്കുന്നു, ഷാർജ ഷേക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന പോലത്തെ ടൈപ്പ് ഓഫ് കുറച്ച് വലിയ ഗ്ലാസ് എടുക്കുക. ഓക്കെ, എന്നിട്ട് ആദ്യം ഇതിൽ നിന്നും, ഈ പഴത്തിൻ്റെ മിക്സ്ചറിൽ നിന്നും പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ ഫില്ലിംഗ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതായി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, ആൽമണ്ട്സ്, ഇനി കുറച്ച് കിസ്മിസ്. ഓക്കെ, ആവശ്യത്തിനായിട്ടുണ്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കരികരിപ്പായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത അവൽ 2-3, ഇതിപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് 3 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പാലൊഴിച്ചു കൊടുക്കാം. നല്ല സ്വീറ്റ് മിൽക്കാണ് കണ്ടൻസ് മിൽക്ക് ചേർത്ത്. ഇപ്പോൾ ഒരു 3 ലെയർ പോലെ ഇരിക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സിങ്ങിൻ്റെ ഇത്രയും ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ സ്പെഷ്യൽ അവൽ മിൽക്കാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ എന്താ ചെയ്യാൻ പോണേ, 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം. ഓക്കെ, നമുക്കപ്പോൾ വാനില ഐസ്ക്രീം 1 സ്കൂപ്പ്. ഇനി കുറച്ചുകൂടെ ഒരു ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു ഗ്ലേസ്ഡ് ചെറിയും കൂടി വെക്കാം. ഓക്കെ, അത് റെഡി. ഇനി ഇപ്പുറത്തെ ഗ്ലാസ്സും അതുപോലെ സെറ്റ് ചെയ്യാം.
നമ്മുടെ ഐസ്ക്രീം എല്ലാം ഇങ്ങനെ മെൽറ്റ് ചെയ്ത് തുടങ്ങി. കാര്യം ഞാൻ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ, ഷൂട്ട് ചെയ്ത് തീരുന്ന അത്രയും സമയം കൊണ്ട്. അതെ, ഐസ്ക്രീം പെട്ടെന്ന് മെൽറ്റ് ആകുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിക്കും. ഇപ്പം നോക്കി, അപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ നിന്നും ഐസ്ക്രീമും കൂടെ ഒക്കെ നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു രക്ഷയുമില്ലാത്തൊരു ടേസ്റ്റിലേക്ക് പോകും. അതെ, ആഹാ, എല്ലാം എന്ന രീതിയിലൊരു സ്കൂപ്പ്. അതായത് അവന് സത്യത്തിൽ ആ കരുതരിപ്പ് നഷ്ടം ചെറുതായിട്ടൊക്കെ നഷ്ടപ്പെടും, എങ്കിലും ഇതിൻ്റെ കൂടെ കുതിർന്ന് വരവും വേണം. ആ ഒരു ഫ്രൂട്ടും ആഹാ നട്ട്സും, എസ്പെഷ്യലി ആ പാളയും കൂടെ മഴത്തിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കയറി നിൽക്കണം. നല്ല പാളയും കൂടെ മഴത്തിൻ്റെ ടേസ്റ്റുണ്ട്. അയ്യോ, നിർത്താനേ തോന്നുന്നില്ല. സോ നൈസ്, സ്വർഗം, ഒരു ഹെവനിൽ പോയ ഫീലിംഗ് ആണ്. ലക്ഷം വെരി ന്യൂട്രറ്റീവ്, ഫ്രൂട്ട്സ് ആണെങ്കിലും അവലാണെങ്കിലും പാലാണെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഇതെല്ലാം ശരീരത്തിന് വളരെ വളരെ നല്ല കാര്യമാണ്. എത്ര വേണമെങ്കിലും കുടിക്കാം കേട്ടോ, കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ രണ്ടെണ്ണം ഞാൻ സെറ്റ് ചെയ്തു, ഇനി വേണമെങ്കിൽ ഒരു ഒരെണ്ണം കൂടി, ഒന്നോ രണ്ടോ കൂടി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യത്തിനുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട് എന്തായാലും, പാലും കുറച്ചുകൂടെ പാല് വേണം, കുറച്ചുകൂടെ അവല് വേണം. പക്ഷേ ഫ്രൂട്ട്സ് നമ്മളിപ്പോൾ എടുത്ത് അത്രയും തന്നെ ഒരു നാല് ഇതുപോലെയുള്ള ഗ്ലാസ്സിന് ധാരാളം മതിയാകും. ഓക്കെ, ഇഷ്ടമായല്ലോ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത്, എനിക്ക് തരണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ഇത് ഉണ്ടാക്കാമെന്ന് കാര്യം കേട്ടോ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ വീണ്ടും വീണ്ടും കഴിക്കുന്നുണ്ട്, മനസ്സിലായില്ല, അത്രയും ടേസ്റ്റാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ലൈക്ക്, കമൻറ്റ്, ഫ്രണ്ട്സുമായിട്ടെല്ലാം ഷെയർ ചെയ്യുക ഇതിൻ്റെ ലിങ്ക്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെന്തായാലും നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഇത് നിങ്ങൾ പിക്ചേഴ്സൊക്കെ എടുത്തിട്ട് എലൻ ബ്ലോഗ്സിൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടുക, ഫേസ്ബുക്കിൽ. ഓക്കെ, ഞാനെല്ലാം കാണുന്നുണ്ട് കേട്ടോ, എല്ലാം പറ്റുന്നിടത്തോളം ഞാൻ കമൻറ്റ് ബോക്സിൽ വന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു ലവ് ഹാർട്ടെങ്കിലും ഞാൻ തരാൻ ശ്രമിക്കാറുണ്ട്. അല്ലാതെ വിട്ടുപോകുന്നതാണെങ്കിൽ മനഃപൂർവ്വം അല്ല എന്ന് മാത്രം വിചാരിക്കുക, എപ്പോഴാണെങ്കിലും ഞാൻ കാണും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ ഈ ഒരു വിഭവം നമ്മളുടെ ഈ സമ്മറിന് പറ്റിയ കാര്യം കൂടിയാണ്, നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്, ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇത് കംപ്ലീറ്റ് പിന്നെ കഴിച്ച് തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് മെൽറ്റായി മെൽറ്റായി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ.